നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കെ എസ് ആർ ടി സി ജീവനക്കാരോട് അവരുടെ ഗുണ്ടായുസവും തെമ്മോടുത്തലവും കാരണം കേരളീയ സമൂഹത്തിനൊക്കെ പൊതുവെ ഒരു നീരസം തോന്നിയിരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും കേൾക്കേണ്ട ചില വാക്കുകളുണ്ട് അത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ലോകം കണ്ട സഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അദ്ദേഹം എന്താണ് പറയുന്നത് നമ്മുടെ റോഡ് സംസ്കാരത്തെ പറ്റിയും എന്താണ് പറയാനുള്ളത് നമ്മളുടെ റോഡുകളിൽ എവിടെയെങ്കിലും ഹൈവേകളിൽ നാലുവരെയോ ആറു വരെയുള്ള ഹൈവേകളിൽ നടുക്കൂടി ആയിരിക്കും കെ എസ് ആർ ടി സി ബസ് ഓടുക നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ്സിന്റെ പൊട്ടന്മാരായ ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ധിക്കാരികളായ ഡ്രൈവർമാരെ ആരാണ് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ മന്ത്രി ഉൾപ്പെടെയുള്ള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ആരെങ്കിലും ഒക്കെ ഒരു പരിശീലനം കൊടുത്തുകൂടെ ഒരു സർക്കുലർ പോലെ നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് വണ്ടി ഓടിക്കട്ടെ സംസ്കാര ശൂന്യതയായത് ഈ റോഡ് സംസ്കാരം നമ്മൾ വലിയ അത്ഭുതകരമായ കാര്യമല്ല പക്ഷേ നമ്മൾ റോഡിൽ വരകളിടും കുറികളിടും എന്തെല്ലാം കാണിക്കും ബോർഡുകൾ വെക്കും ആറുവരിയുള്ള വരിയുള്ള പാതയുണ്ടാക്കും പക്ഷേ നമ്മുടെ ലോറി ഡ്രൈവർമാരെയോ ബസ് ഡ്രൈവർമാരെയോ സാധാരണ വാഹനം ഓടിക്കുന്ന ആളുകളെയോ ഒന്നും ആ റോഡിൽ എന്ത് മര്യാദയാണ് പാലിക്കേണ്ടത് ഇതിലേത് ട്രാക്കാണ് എനിക്കുള്ളത് എങ്ങനെയാണ് മറ്റു വണ്ടികൾ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കേണ്ടത് ഇപ്പൊ മൂന്ന് ആറ് വരി പാതയിലെ മൂന്ന് വരിയാണ് നമുക്ക് ഒരു വശത്തേക്ക് പോകാനുള്ളത് ഈ മൂന്ന് വരിയിലും മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ നേരം അങ്ങ് ഓടിയാൽ ബാക്കി ഈ ഹൈവേ വേണമെന്ന് അർത്ഥം തന്നെ ഇല്ലാണ്ടാവില്ലേ അല്ലെങ്കിൽ മൂന്ന് പാ ചരക്കുലോറികൾ നേരന്ന് അങ്ങ് ഓടുകയാണെന്ന് വിചാരിക്കൂ ബാക്കിയുള്ളവർ മുഴുവൻ പുറകെ ക്യൂ നിൽക്കുകയാണ് അപ്പം ഈ മൂന്ന് വരിയും ഈ ചരക്ക് വണ്ടികൾക്ക് നേരന്ന് പോകാനുള്ളതാണോ അതോടെ എക്സ്പ്രസ് വേ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈവേയുടെ അർത്ഥം തന്നെ മാറിപ്പോയില്ലേ അപ്പം ഇതൊക്കെ ആരാ പഠിപ്പിക്കണ്ടേ ഞാനിറങ്ങി അല്ലെങ്കിൽ നിങ്ങളിറങ്ങി അങ്ങ് പഠിപ്പിക്കാൻ ഇവരായും കേൾക്കുമോ അപ്പം ഗതാഗത വകുപ്പല്ലേ ഇത് പഠിപ്പിക്കേണ്ടത് പോലീസ് ഇടയ്ക്കിടയ്ക്ക് ഇതിന് ചെക്ക് പോയിന്റുകൾ ഉണ്ടാക്കുകയും ഈ ലൈൻ തെറ്റിച്ച് പോകുന്ന ആളുകളെ വാണുകയും ചെയ്തു കഴിഞ്ഞാൽ അവര് മര്യാദയാവില്ല ഈ ഹെൽമെറ്റ് പിടിക്കാൻ പോകുന്ന പോലെ തന്നെ ഒരു പ്രധാന കാര്യമല്ല ഇത് എത്ര കൃത്യതയോടുകൂടിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര ആ വിവരങ്ങൾ പറയുന്നത് നോക്കാം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനവും ശരിയാണ് നമുക്കൊരു റോഡ് സംസ്കാരം എന്ന സംഗതി ഇല്ലാത്ത ഒരു ജനതയാണ് നമ്മൾ എന്നാൽ അതേ നമ്മൾ നല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഡ്രൈവർമാരായിട്ട് മറ്റുമൊക്കെ പോകുമ്പോൾ എന്നാൽ അവിടുത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യും ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ശശിതരൂർ നമുക്കേവർക്കും അറിയാം അദ്ദേഹം വിശ്വപൗരൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ കണക്കാക്കുന്നത് കോൺഗ്രസുകാർ തന്നെ അങ്ങനെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പുകളിൽ അവതരിപ്പിക്കുന്നത് വിശ്വപൗരൻ അപ്പോൾ അക്കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല അദ്ദേഹം വിശ്വപൗരനാണ് അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ വളരെയേറെ അറിവുള്ള വ്യക്തിയാണ് ഇംഗ്ലീഷിൽ മാത്രമല്ല പല കാര്യത്തിനും നല്ല അറിവുള്ള ആണ് വ്യക്തിയാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ യോഗ്യനാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ യോഗ്യനാണ് എന്തിനു കൂടുതൽ പറയണം സഭ സെക്രട്ടറി ജനറൽ ആയിട്ടിരിക്കാൻ വരെ അദ്ദേഹം യോഗ്യനാണ് ഇതെല്ലാം പറയുന്നത് കോൺഗ്രസ്സുകാരാണ് പക്ഷേ ഒറ്റ കുഴപ്പമുള്ളു ഇതിലെല്ലാം അദ്ദേഹം യോഗ്യനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ യോഗ്യനാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ യോഗ്യനാണ് ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ ആയിരിക്കാൻ യോഗ്യനാണ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവാൻ മാത്രം യോഗ്യനല്ല ഈ ഒരു സാധാരണ ഇത്ര പൊട്ടത്തരങ്ങളും വിവരക്കേടുകളും പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ കോൺഗ്രസ്സുകാരും ഒട്ടും മോശമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇത്രയും ഒരു വ്യക്തിക്ക് പക്ഷേ കോൺഗ്രസിൻ്റെ പ്രസ് പ്രസിഡൻ്റായിരിക്കാൻ യോഗ്യനല്ല എന്ന് അവർ തന്നെ പറയുകയാണ് എന്താണ് കാരണം കാരണമാണ് ഏറ്റവും വലിയ വിചിത്രം അദ്ദേഹം നെഹ്റു കുടുംബത്തിനെ വിമർശിച്ചു അതാണ് കാരണം നെഹ്റു കുടുംബത്തിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്നത് ആരൊക്കെയാണ് പണ്ട് സോണിയാഗാന്ധിനെ മദാമയിൽ നിന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്ന കെ മുരളീധരനെ പോലെയുള്ളവർ നല്ല ജോറായിട്ടുണ്ടല്ലേ സംഗതി ഇനി നമുക്കങ്ങ് ഫ്രാൻസിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു നമ്മുടെ ഒരു സ്റ്റാൾ ടൂറിസം പ്രൊമോഷന് ഒരു സ്റ്റാൾ അങ്ങ് ഫ്രാൻസിൽ പാരീസിൽ തുറന്നിട്ടുണ്ട് മധ്യപ്രദേശിൻ്റെയും കർണാടകയുടെ ഒക്കെ നല്ല സുന്ദരമായിട്ടുള്ള വലിയ സ്റ്റാളുണ്ടവിടെ അവിടെ അവർ ശരിക്കും പണമൊക്കെ ഇങ്ങോട്ടൊക്കെ നല്ല റിച്ചായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഏതോ ഒരു മാടക്കട ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ ഇടയിൽ ഒരു പെട്ടിക്കട വെച്ചിരിക്കുന്ന പോലെയാണ് നമ്മുടെ ഒരു സ്റ്റാൾ അവിടെ ഉള്ളത് ഇന്നലെ വന്നിട്ട് നമ്മുടെ പൊതു വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന് മറ്റൊരു വകുപ്പ് കൂടിയുണ്ട് ടൂറിസം മന്ത്രിയും കൂടെ ആയാ മുഹമ്മദ് റിയാസ് ഓടിപ്പോയി അവിടെ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് കോട്ടുസൂട്ടൊക്കെ വന്ന് കാണിച്ചതിനു ശേഷം ഒരു പൊന്നാടെടുത്ത് ഇന്ത്യയുടെ അംബാസഡറെ അണിയിക്കുകയും അദ്ദേഹവുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഇത് ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനും അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിനും മനസ്സിലായി കാണാൻ ഒരു വഴിയുമില്ല അവിടുന്ന് ഭക്ഷണം കഴിക്കാനാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക് പോയതാണ് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ടില്ല ഇനി ഇന്നത്തെ ദിവസം ഈ ഈ ഞാൻ പറഞ്ഞ സംഭവം ഇന്നലെ നടന്നതാണെങ്കിൽ ഇന്നത്തെ ദിവസം ആ സ്റ്റാളിലേക്ക് മുഹമ്മദ് റിയാസ് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അദ്ദേഹത്തിന് ഇന്ന് വളരെ തിരക്കേറിയ ഒരു ഷെഡ്യൂളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയും കൂടെ ഉണ്ട് മുൻപ് വീണ വിജയൻ ഇപ്പോൾ വീണ റിയാസ് വീണ റിയാസുമായിട്ട് അദ്ദേഹം ഈഫൽ ടവർ അത് കാണാൻ തന്നെ കുറേ നേരം വേണം പിന്നെ ഈ മൊണാലിസയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന വലിയൊരു മ്യൂസിയം ഉണ്ട് ഏതാണ്ട് ഒരു ദിവസം മൊത്തം കയറി ഇറങ്ങിയാലും ആ സമയം തീരത്തില്ല അത്രയും അതിന് മാത്രം കാണാനുണ്ട് അവിടെ ആ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അദ്ദേഹം പോയിരുന്നത് അപ്പോൾ എന്തിനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ മന്ത്രിയാണ് അദ്ദേഹം എന്തിനാണ് ഈ ഫ്ലൈറ്റ് ചാർജ് മടക്കി കുടുംബമടക്കം ഇത്രയും കാശൊക്കെ മടക്കി ഒരു പക്ഷേ ലക്ഷങ്ങളാവും പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോയിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞല്ലോ ഇനി വല്ല ഹണിമൂൺ പോയതാണോ എന്നറിയില്ല എന്തായാലും ഇത് ജനങ്ങളുടെ നമ്മുടെ ഖജനാവിലെ കാശ് മുടക്കിയാണ് എന്നൊരറിവ് നല്ല കാര്യമാണ് അടുത്ത തവണയും തിരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റും കൊണ്ട് വന്നിട്ട് കിറ്റ് വാങ്ങിക്കോ എന്നിട്ട് ഓട്ട് നമുക്ക് തന്നേക്കെന്ന് പറയുമ്പോൾ ഇക്കാര്യമൊക്കെ ഉണ്ടായിരിക്കണം അത്രയേ ഉള്ളൂ അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ വലിയ പ്രവുത്തത കൂടിയ ഇനങ്ങളാണ് മലയാളികൾ എന്നതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ല എന്ന് നമുക്കറിയാം എബ്ഡസ് തത്വമൈന്യൂസ്